കേരളം നടുങ്ങിയ കൂടത്തായി കൂട്ടക്കൊലയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് ഇന്ത്യ ടുഡേ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് ഒരുക്കിയ ഡോക്യുമെന്ററി കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് നെറ്റ്ഫ്ലിക്സിൽ റിലീസായി. ഒരു കുടുംബത്തിലെ ആറുപേരുടെ ഞെട്ടിക്കുന്ന മരണങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ച കുടുംബാംഗം തന്നെയായ ജോളിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് ഇത്. ഇന്ത്യ ടുഡേ ഒറിജിനൽസ് നിർമ്മിച്ച മൂന്നാമത്തെ ഡോക്യുമെന്ററിയായ കറി ആൻഡ് സയനൈഡിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ഡോക്യുമെന്ററി സ്ട്രീം ചെയ്യുന്നുണ്ട്. ദേശീയ അവാർഡ് ജേതാവ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയുടെ കഥാകൃത്ത് ശാലിനി ഉഷാദേവിയാണ്. ജോളിയുടെ ഭർത്താവിന്റെ സഹോദരനും സഹോദരിയുമായ റോജയും രഞ്ജി തോമസും, കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, ജോളിയുടെ മകൻ, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ തുടങ്ങിയവർ ഡോക്യുമെന്ററിയുടെ ഭാഗമാകുന്നുണ്ട്. ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ സമഗ്രമായ ദൃശ്യാവിഷ്കാരമാണ് ഡോക്യുമെന്ററി. കുടുംബത്തിലെ ആരും തന്നെ ജോളിയെ സംശയിച്ചിരുന്നില്ല. അമ്മായിയമ്മ മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നില്ല. കൂടാതെ ജോളിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് എന്നും ഉറപ്പിച്ചു. ജോളിയുടെ ചുറ്റുമുള്ളവർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോഴാണ് സഹോദരങ്ങൾക്ക് സംശയം തോന്നുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും. 2019 നാടിനെ നടുക്കിയ കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്നത്. പൊന്നാമറ്റം തറവാട്ടിലെ തുടർച്ചയായ ദുരൂഹ മരണങ്ങളിൽ ആരംഭിച്ച സംശയമാണ് ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതി ജോളി ജോസഫിലേക്ക് എത്തിക്കുന്നത്. കൂടത്തായി കൊലക്കേസുകളുടെ തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2019 ഒക്ടോബർ 4 അന്വേഷണ സംഘം കല്ലറ പൊളിച്ചു. കല്ലറ പൊളിച്ച് അതിനുള്ളിലെ ശരീരഭാഗങ്ങൾ ഫൊറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ താൻ കുടുങ്ങുമെന്ന് ജോളി ഭയപ്പെട്ടിരുന്നു. ഇവയൊക്കെ തന്നെ ഡോക്യുമെന്ററിയിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഭർത്തൃമാതാവിനെ വിഷം കൊടുത്തും മറ്റഞ്ചുപേരെ സൈനൈഡ് നൽകിയുമാണ് ജോളി കൊലപ്പെടുത്തിയത്. സ്വത്ത് തട്ടിയെടുക്കാനും ഷാജുവിനെ വിവാഹം കഴിക്കാനുമായിരുന്നു കൊലപാതകങ്ങൾ. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.